السلام عليكم ورحمة الله. الحمد لله رب العالمين وصلى الله على محمد وعلى آل محمد. വിവാഹത്തിൻ്റെ ഒരു സീസൺ, അതാണല്ലോ ഇനിയുള്ള സമയം. കാരണം റമദാനിക്ക് കുറേ വിവാഹങ്ങൾ തടസ്സപ്പെട്ട് കടന്നു. അതുകൊണ്ട് റമദാനിന് ശേഷമുള്ള ഞായറാഴ്ചകളിൽ വിവാഹങ്ങളുടെ ആധിക്യമാണ്. അപ്പോൾ ഈ സന്ദർഭത്തിൽ ഓർമ്മ വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നിപ്പോൾ എല്ലാം കോൺട്രാക്റ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഭക്ഷണത്തിന് കോൺട്രാക്റ്റാണ്, വെനു, ഇവൻറ്റ് മാനേജ്മെൻറ്റ്, അതേപോലെ തന്നെ വരനെയും വധുവിനെയും തയ്യാറാക്കൽ, ബ്യൂട്ടീഷ്യന്മാർ, എല്ലാം ഇന്ന് കരാറ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഈ നമ്മുടെ വേഷവും രൂപവും എല്ലാം സംവിധാനിക്കുന്ന ഒരു ബ്യൂട്ടീഷ്യനെ സംബന്ധിച്ചിടത്തോളം അതിലൊരു ഇസ്ലാമിക കൾച്ചറോ അല്ലെങ്കിൽ ഇസ്ലാമികമായ കാര്യങ്ങളോ അതിൽ പരിഗണിക്കപ്പെടുന്നേയില്ല. അവർക്ക് നമ്മൾ പുതിണിനെ അണിയിച്ചൊരുക്കാൻ വേണ്ടി പെർമിഷൻ കൊടുത്തു കഴിഞ്ഞാൽ അവിടെ മറ്റുള്ളവർ കഥ ആകർഷണീയമാവുക എന്നതിൽ കവിഞ്ഞ് അവർക്ക് ആ വേഷങ്ങൾ ധരിപ്പിക്കുന്നതിലൊന്നുമില്ല. അതുകൊണ്ട് അവർക്ക് 3/4 കൈമാറി പാൻ്റ് കയറി നിൽക്കാം, മഫ്ത തലയിൽ മാത്രം കുടുസാക്കി വെക്കാം, ശരീരത്തിൻ്റെ ഭാഗങ്ങളൊക്കെ പിന്നെന്ത് ചെയ്യും, അതിൻ്റെ നിമ്നോന്നതികളൊക്കെ ആളുകൾ കാണത്തക്ക വിധത്തിൽ ആവാം, അവർക്ക് പ്രശ്നമില്ല. അങ്ങനെ ഒരു ബ്യൂട്ടീഷ്യനെ ഏൽപ്പിക്കണോ ഏൽപ്പിക്കണ്ടേ എന്നുള്ളതാണ് നമ്മുടെ തീരുമാനം. ഏൽപ്പിക്കാൻ തീരുമാനിച്ചാൽ പൂർണ്ണമായും ഇസ്ലാമിക കൾച്ചറിനെ നിരാകരിച്ചുകൊണ്ടാണ് നമ്മളതിലേക്ക് പോകുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒന്ന്, നമ്മുടെ പെൺകുട്ടികളെല്ലാം നല്ല വേഷം ധരിച്ച് മഫ്തയിട്ട് പോയി അവസാനം കല്യാണ ദിവസം ഇതൊക്കെ അഴിപ്പിക്കുന്നുവെങ്കിൽ അതിന് നഷ്ടത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അപ്പം നമ്മൾ ഇതുവരെ വേഷം ധരിച്ചത് എന്തിനാണ്? എന്തിനാണ് വേഷം ധരിച്ചത്? നമുക്ക് ഇങ്ങനത്തൊരു വേഷം സ്വീകരിക്കാൻ ഏറ്റവും വിശേഷപ്പെട്ട ആയിരങ്ങൾ നമ്മളെ കാണുന്ന ഒരു സമയത്ത് പറ്റും. അത് ക്യാമറയ്ക്ക് മുന്നിൽ ഫോട്ടോ എടുത്ത് ജീവിതകാലം മുഴുവനും ഷെയർ ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്തു സത്യസന്ധതയാണ്, എന്ത് ആത്മാർത്ഥതയാണ് ഇതുവരെ ഇട്ട വസ്ത്രത്തിലുള്ളത്! തീർത്തും നമ്മൾ അള്ളാഹു തന്ന അനുഗ്രഹങ്ങളുടെ മുഴുവനും നിഷേധത്തിൻ്റെ ഒരു ദിനമായിട്ടാണ് ആ വിവാഹ ദിവസം ആഘോഷിക്കുന്നത്. അള്ളാഹു നിങ്ങൾക്കൊരു മകളെ തന്നു, അവൾക്ക് നല്ല സൗന്ദര്യം തന്നു, അതേപോലെ തന്നെ അവളെ സ്വീകരിക്കാൻ നല്ലൊരു വരനെ തന്നു, അത് ഭംഗിയായി നടത്താനുള്ള പണം തന്നു. ഇതൊക്കെ തന്ന അള്ളാഹുവിനെ മാത്രം പരിഗണിക്കാതെയാണ് അന്ന് വിവാഹം നടക്കുന്നത്. രണ്ടാമത്തൊരു കാര്യം, നിങ്ങളൊരു ഇസ്ലാമിക പശ്ചാത്തലത്തിലുള്ള ആളുകളാകുന്നത് കൊണ്ട് ഒരു പക്ഷേ വളരെ മോശപ്പെട്ട ഇസ്ലാമികമല്ലാത്ത ഡ്രസ്സ് ധരിക്കുന്ന വളരെ സംസ്കാര ശൂന്യരായി ജീവിക്കുന്ന ആളുകൾ പോലും, ഇവരെ മോളെന്താ ഇങ്ങനെ, അവളെ അങ്ങനെ ആകാൻ പറ്റില്ലായിരുന്നു, നമ്മളെല്ലാവരുടെ മുന്നിലും അപമാനിതരാവുകയാണ് ചെയ്യുന്നത്, നമുക്കതുകൊണ്ട് യാതൊരു ലാഭവും അതുകൊണ്ട് നമുക്ക് ലഭിക്കുവാനില്ല. അതാണ് മറ്റൊരു കാര്യം. മൂന്നാമത്തൊരു കാര്യം, സഹോദരങ്ങളെ, നമ്മളിതിൻ്റെ പാപമേൽക്കണ്ടേ? ലിയഹ്മിലു ഔസാറുഹും കാമിലത്തൻ വമിൻ ഔസാരില്ലദീന യുളില്ലൂനഹും ബിഗൈരി ഇൽമ് അലാസാ മയസർ. നമ്മുടെ പാപങ്ങൾ നമ്മൾ വഹിക്കണം, മറ്റുള്ള പാപം കൂടെ നമ്മൾ എന്ത് ചെയ്യണം, വഹിക്കണം. പിന്നെ അള്ളാൻ്റെ ഒരു തൗഫീക്ക് വേണ്ടേ? ഒരു പുതിയ വിവാഹത്തിലേക്ക്, പുതിയൊരു ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളൊരു കുരുത്തം തരണ്ടേ? അള്ളാഹുവിന് ഇത്രമാത്രം അവഗണിച്ച ഒരു വിവാഹ ദിവസം പിന്നിടുമ്പോൾ ആ വിവാഹ ജീവിതത്തിന് അള്ളാഹു ഒരു കുരുത്തം കൊടുക്കുമോ? അതുകൊണ്ട് തന്നെ ഇന്നെനിക്ക് ഇന്നലെ ഇട്ട അതേ ഡ്രസ്സ് വേണം എന്ന് വാശി പിടിക്കാൻ നമുക്ക് പറ്റണം. ആര് തന്നെ നിർബന്ധം പിടിച്ചാലും വിവാഹിതയാകുന്ന പെൺകുട്ടികളും തൻ്റെ ഭാര്യയാകാൻ പോകുന്ന ഒരു പെൺകുട്ടി എന്ത് വേഷം ധരിക്കണമെന്നതിനെക്കുറിച്ച് വിവാഹിതരാകുന്ന ആൺകുട്ടികൾക്കും നല്ല കാഴ്ചപ്പാട് വേണം. മാതാപിതാക്കൾ തന്നെയാണത് തീരുമാനിക്കുന്നത്. കണിശമായ ദീനീബോധമുള്ള ഒരു വരനും അവൻ്റെ ഭാര്യ മോശമായ വസ്ത്രധാരണം നടത്തൂല. അതേപോലെ തന്നെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ കൃത്യതയുള്ള ഒരു രക്ഷിതാവിനും തൻ്റെ മക്കൾക്ക് അനിസ്ലാമികമായൊരു വസ്ത്രം നൽകേണ്ട അവസ്ഥ ഉണ്ടാവില്ല എന്ന് നമ്മൾ ആലോചിക്കുക. അതുകൊണ്ട് വളരെ പക്വമായി ഈ വിവാഹവേളകളിൽ നമ്മുടെ ഇസ്ലാമികമായ ആ വേഷവിധാനങ്ങളെ ശരിക്കും പാലിച്ച് കണിശമായി നിലനിർത്തി മുന്നോട്ട് പോകാൻ നമ്മൾ പരിശ്രമിക്കണം. തീർച്ചയായും അത്തരം പുതിയ മാതൃകകൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ പരിശ്രമിച്ചാൽ എല്ലായിടങ്ങളിലും അത് മാറി വരും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ആൺകുട്ടികളെ തൊപ്പിയിടിക്കുന്ന കാലമാണ് വിവാഹത്തിൻ്റെ നിക്കാഹിൻ്റെ സമയം. ടവ്വലിടിക്കും എല്ലാ ആൾക്കാരും.
അതായത് ഒരു ഇസ്ലാമികമായ കൾച്ചറും പാലിക്കാത്ത ആളുകൾ പോലും ഒരു ഇസ്ലാമിക സംസ്കാരം പേരിന് കാണിച്ചിരുന്ന ഒരു കല്യാണങ്ങൾ ഇന്ന് ആർഭാടത്തിൻ്റെയും ആഹ്ലാദത്തിൻ്റെയും ധൂർത്തിൻ്റെയും അനിസ്ലാമികതയുടെയും കൂത്തരങ്ങുകളായി മാറുന്നത് വേദനയോട് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ.